അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കാശ്മീർ ലേ ലഡാക്ക് സ്കൂട്ടർ യാത്രയുടെ അഞ്ചാമത്തെ എപ്പിസോഡാണിത്. നമ്മുടെ മുൻ വീഡിയോകളൊക്കെ കാണാത്തവർക്ക് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൂടി കാണാത്തവർ കാണുക. അങ്ങനെ ഉദ്ധംപൂർ വരെ മലഞ്ചെരുവിൽ കൂടി ട്രക്കുകളുടെ ഇടയിൽ കൂടിയിട്ടുള്ള മരണപ്പാച്ചിൽ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ വീണ്ടും ശാന്തസുന്ദരായ NH-44 പ്രവേശിച്ചു. ഇടതുവശത്ത് തട്ടുതട്ടായിട്ട് വീടുകളിങ്ങനെ പണിതിട്ടിരിക്കുന്നത് കാണാം. നല്ല രസമുണ്ടായിരുന്നു. ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള പത്തനംതിട്ട എന്ന ഹിൽ സ്റ്റേഷനാണ് ഇന്ന് നമ്മുടെ ലക്ഷ്യം. ഇന്ന് രാത്രി താമസിക്കാൻ അവിടെ റൂം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഹോട്ടൽ ബുക്കിംഗ് ആപ്പുകളിലൊക്കെ പോയി നോക്കിയപ്പോൾ ഭയങ്കര റേറ്റാണ് കാണിക്കുന്നത്. 5000-6000 ഒക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു ബഡ്ജറ്റ് റൂമുകൾ തരണം. അന്തരീക്ഷത്തിനും ഇപ്പോഴും മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചുറ്റിനും നല്ല പച്ചപ്പും മലയൊക്കെ കാണാറുണ്ട്. നോക്കിക്കോളീ, ഇതപ്പോൾ ഒരു ഹോണടി കേൾക്കാം. കണ്ട ചെകിട് തകർക്കണ ഹോൺ. ഇവിടെയുള്ള ഏകദേശം ട്രക്കുകളിലും ഇതേ മ്യൂസിക്കുള്ള ഹോണാണ്. അതങ്ങനെ ബാക്കിൽ വന്ന് അടിക്കുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥ. കുറച്ചു ദൂരം പോയപ്പോൾ റോഡിൻ്റെ അവസ്ഥയൊക്കെ മാറി തുടങ്ങി. ഏത് നിമിഷവും റോഡിൽ കൂടി മണ്ണോ കല്ലോ കുത്തിയൊലിച്ച് വീഴുക എന്നുള്ള സാഹചര്യമായിട്ട്. റോഡിൻ്റെ വശത്ത് കരിങ്കല്ലിൻ്റെ കെട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഒന്നുമല്ല. ഏത് സമയത്തും കൂറ്റം കല്ലുകൾ വന്ന് വീഴാം. ഇനി മണാലി എത്ര വരെ നമ്മുടെ യാത്ര ഇങ്ങനെയുള്ള അപകടം നടന്ന റോഡിൽ കൂടി തന്നെയായിരിക്കും. ഇതാ നോക്കിക്കോളൂ, ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ കരിങ്കല്ലിൻ്റെ കെട്ട് തകർത്തിട്ട് കല്ലും മണ്ണും ഒക്കെ റോഡിൽ വന്ന് വീണിരിക്കുന്നത് കാണാം. ഇപ്പം മഴയില്ലെങ്കിലും കുറച്ച് മുമ്പ് ഇവിടെ ഒരു മഴ പെയ്തിട്ടുണ്ട്. റോട്ടിൽ നനവും ചെളിയൊക്കെ നന്നായിട്ട് കാണാം. വീണ്ടും ട്രക്കുകളുടെ ബ്ലോക്ക് കാണാം. ഇവിടെ നന്നായിട്ട് മലയിടിഞ്ഞ് വീണിട്ടുണ്ട്. റോഡ് മൊത്തം തകർന്നിരിക്കുന്നു. ഒറ്റ വരി കൂടിയിട്ടാണ് ഇവിടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, കൂറ്റം പാറകൾ റോഡിൽ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ മുമ്പിലേക്ക് കുറേ ദൂരം മലയിടിച്ചിൽ തന്നെയായിരുന്നു. പക്ഷെ അല്പം ബ്ലോക്ക് ഉണ്ട് എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അല്പം സൂക്ഷിച്ച് വേണം വണ്ടി ഓടിക്കാൻ. റോഡിൽ നിറയെ ചളിയും ചരൽക്കല്ലും ഒക്കെ ഉണ്ട്. സ്കൂട്ടറിൻ്റെ ചെറിയ ടയറായതുകൊണ്ട് വഴുക്കാൻ കുറച്ച് ചാൻസ് കൂടുതലുണ്ട്. ഇതാ പിന്നെ ഇത് അവിടെ എന്തോ ബ്ലോക്ക് ഉണ്ട്. ട്രക്കുകൾ വരിവരിയായി നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ മെല്ലെ വലതുവശത്തൂടി പോയി. കുറച്ചു ദൂരം പോയപ്പോൾ മനസ്സിലായി ട്രക്കുകൾ മാത്രമേ തടുക്കുന്നുള്ളൂ, മറ്റു വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നുണ്ട്. ഈ കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവാണ്ടിരിക്കാനാണ് ഈ ട്രക്കുകളൊക്കെ തടുത്തിരുന്നത്. വീണ്ടും ബ്ലോക്ക്. വാഹനങ്ങളൊക്കെ ഒരേ പാതയിൽ കൂടിയിട്ട് വരുന്നത് അതാണ്. ഒരു ജമ്മു കാശ്മീർ രജിസ്ട്രേഷൻ ബസ്സിൻ്റെ പിന്നിലാണ് ഞങ്ങൾ പോയി ഒതുങ്ങിയത്. ചെന്നൈ ഉദ്ധംപൂർ ബസ് ഓ, നമ്മുടെ സൗത്ത് ഇന്ത്യയിലത്തെ ചെന്നൈയിൽ നിന്ന് കാശ്മീർ വരെ ബസ്സൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. കൊള്ളാലോ, ഈ ചെറിയ ബസ്സിൽ ചെന്നൈയിൽ നിന്ന് വരുന്നവരൊക്കെ സമ്മതിക്കണം. പിന്നെയാണ് ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഒരു ഏ സ്ഥാനം മാറി വായിച്ചാണ്. ചെനാനിയാണ്. ഒറ്റ നോട്ടത്തിൽ ചെന്നൈന്നേ തോന്നുന്നു. ഈ ഉദ്ധംപൂർ ജില്ലയിലത്തെ ഒരു ചരിത്ര പട്ടണമാണ് ചെനാനി. പത്തനംതിട്ടയ്ക്ക് തിരിയാൻ അധികം സമയമൊന്നുമില്ലെന്ന് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നു. ഞങ്ങൾക്ക് എന്തായാലും ഒരു ചായ കുടിക്കാനുള്ള സമയമായി. വണ്ടി നിർത്തി ചായ കുടിക്കുകയും ചെയ്യാം, പത്തനംതിട്ടയ്ക്കുള്ള വഴിയൊന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം. മുമ്പ് 2-3 പ്രാവശ്യം സ്കൂട്ടർ യാത്ര പോയപ്പോൾ ഗൂഗിൾ മാപ്പ് പണി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴങ്ങോട്ട് ഗൂഗിൾ മാപ്പിനെ പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കുന്നില്ല. ചായ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കുറച്ച് ദൂരം പോയതിന് ശേഷം ടണലിന് മുമ്പ് വലത്തോട്ട് തിരിയാനാണ് ചായക്കടക്കാരൻ ബായി പറഞ്ഞത്. എന്തായാലും നല്ല കട്ടയ്ക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ മെല്ലെ വണ്ടികളുടെ ഇടയിൽ കൂടി മുമ്പിട്ട് കുത്തിക്കയറ്റി മെല്ലെ പോയിക്കൊണ്ടിരുന്നു. കുതിരാനുള്ള ബ്ലോക്കൊക്കെ കണ്ട് ശീലിച്ച നമുക്ക് ഇത് വലുതൊരു ബ്ലോക്കാണ്. നേരെ പോയ ശ്രീനഗർ പോകാനുള്ള ടണല്. വലത്തോട്ട് പഴയ ശ്രീനഗർ റോഡ്, അതാണ് പത്തനംതിട്ടയ്ക്കുള്ള വഴി. ടണല് നിർമ്മിക്കുന്ന മുമ്പ് ഈ വഴിയാണ് ജമ്മു ശ്രീനഗർ പ്രധാന പാത. എന്തായാലും ആ റോഡിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ഒന്നുകൂടി ചോദിച്ചിട്ട് ഞങ്ങൾ ഉറപ്പ് വരുത്തി. അപ്പം നമ്മളങ്ങനെ അവസാനം പത്തനംതിട്ട റോഡിലേക്ക് കയറിയിട്ടുണ്ട്. മാപ്പിൽ 21 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അല്പം വീതി കുറഞ്ഞ മലമ്പാതയാണ്. നമ്മുടെ ഊട്ടിയിൽ കൂടിയാ വാമണ്ണിൽ കൂടിയാ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല് തോന്നി. അവസാനം ഞങ്ങൾ പത്തനംതിട്ട ഹൃദയഭാഗത്തെത്തി.
നിറയെ വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഹോട്ടൽ റൂം വേണോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് നിർത്തിയിട്ടു. നമ്മുടെ കൂടെയുള്ള അഡ്വക്കേറ്റ് ലിജോ പനങ്ങാടൻ റൂം നോക്കാനായിട്ട് പോയിരിക്കുന്നു. മൂപ്പര് തിരിച്ചു വന്നു, നല്ല റൂമൊന്നും കിട്ടിയില്ല. രണ്ട് റൂമുകൾ പോയി നോക്കിയത് വലിയ വൃത്തിയൊന്നുമില്ലെന്ന് കണ്ട് ഒഴിവാക്കി. ഞങ്ങൾ വീണ്ടും പത്തനംതിട്ടയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാണ്. അപ്പം ഞങ്ങളവിടെ വെച്ച് ഹിമാചലിൽ നിന്ന് വന്നൊരു യാത്രക്കാരനെ പരിചയപ്പെട്ടു. അയാളാണ് പറഞ്ഞത് ഒരു 10 കിലോമീറ്റർ താഴെ പോയാൽ ബട്ടോത്ത് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ നല്ല റൂം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. സമയം 7 മണിയായിട്ടുണ്ട്, എന്നാലും ഇരുട്ടൊന്നും വീണിട്ടില്ല. വഴിയോരത്തൊക്കെ മനോഹരമായ കാഴ്ചകളായിരുന്നു. അവസാനത്താ ഞങ്ങൾ ബട്ടോത്തെത്തി. ഇതാ ആ കാണുന്ന ഹോട്ടൽ സ്റ്റാറിൽ റൂമെടുത്തു. ഹോട്ടൽ സ്റ്റാർ. ഭക്ഷണം കഴിച്ചു. നല്ല ഫ്രഷ് കാശ്മീർ ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പലതരത്തിലുള്ള ആപ്പിളുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും ബട്ടൗത്ത് ടൗണിൻ്റെ രാത്രികാല കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ആപ്പിൾ 1 കിലോ വാങ്ങിച്ചിട്ട് മെല്ലെ റൂമിക്ക് തന്നു. 291 കിലോമീറ്റർ ഇന്നത്തെ ഓട്ടം. അങ്ങനെ സ്കൂട്ടർ യാത്രയുടെ ആദ്യ ദിനം പൂർത്തിയായിട്ടുണ്ട്. ഇനി 1-2 ആപ്പിളും കഴിച്ച് സുഖമായിട്ട് കടന്നുറങ്ങണം. പിറ്റേന്ന് രാവിലെ കുറച്ച് വൈകിട്ടാണ് എണീറ്റത്. നേരത്തെ പുറപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്. ആകെ 155 കിലോമീറ്റർ ഓടിയ ശ്രീനഗർ എത്താം. ഞങ്ങളങ്ങനെ ലഗേജൊക്കെ വെച്ച് കെട്ടാൻ തുടങ്ങി. ഇന്ന് ലഗേജ് വെച്ച് കെട്ടൽ കുറച്ചുകൂടി എളുപ്പമായി എന്ന് പറയാം. സമയം രാവിലെ 8:25. ബട്ടോത്ത് നിന്ന് നേരെ താഴത്തേക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ നമുക്ക് എത്തിച്ചേരാം. കഷ്ടിച്ചൊരു 8 കിലോമീറ്ററേ ഇവിടെ നിന്നുള്ളൂ. ഞങ്ങൾ നേരെ ബട്ടോത്ത് ടൗണിൽ കൂടി മുന്നോട്ട് നീങ്ങി. ഒരു ഹിൽ സ്റ്റേഷൻ്റെ എല്ലാ ചന്തവും നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. പക്ഷേ റോഡ് മാത്രം അല്പം മോശമായിരുന്നു. ഞങ്ങളങ്ങനെ താഴത്തെത്തി. ഇപ്പം നമ്മൾ കയറാൻ പോണത് ചെനാനി നസറി ടണലിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അതായത് ടണൽ കഴിഞ്ഞു. ഇത്ര ദൂരം വന്നിട്ട് ഇന്ത്യയിൽ തന്നെ ആ നീളം കൂടിയ റോഡ് ടണലിൽ കയറാതെ എങ്ങനെ പോകാൻ പറ്റുക? അത് നടക്കില്ല. ഞങ്ങൾ മെല്ലെ തിരിച്ച് വണ്ടി ഓടിച്ചു. ടണലിൽ കയറി അപ്പുറത്തെത്തിയിട്ട് വീണ്ടും തിരിച്ചു വരാനാണ് പ്ലാൻ. ഇതവിടെ ടോൾ പിരിവൊക്കെ കാണാം. ദൂരെ അതാ കാണുന്നതാണ് ടണൽ. 10 കിലോമീറ്റർ നീളമുണ്ട് ഈ ടണലിന്. നല്ല അടിപൊളി അനുഭവമായിരുന്നു ടണലിൻ്റെ അകത്ത് കിടന്നപ്പോൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് ടണൽ. ഞങ്ങളങ്ങനെ ടണലിൻ്റെ മറുവശത്തെത്തി. അപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ടയ്ക്ക് തിരിഞ്ഞു പോയത്. ഈ ടണൽ വന്നതോടെ ദേശീയപാതയിൽ ഏകദേശം 30 കിലോമീറ്റർ ദൂരം കുറഞ്ഞുണ്ട്. ഞങ്ങൾ മെല്ലെ വീണ്ടും സ്കൂട്ടറുകൾ തിരിച്ചു. അപ്പോൾ ടണലിൻ്റെ മനോഹാരിത നമുക്ക് ഇവിടുന്ന് നന്നായിട്ട് കാണാൻ പറ്റും. കറക്റ്റായിട്ട് 9.2 കിലോമീറ്ററാണ് ഈ ടണലിൻ്റെ നീളം. അതായത് നമ്മുടെ കുതിരാൻ ടണലിൻ്റെ 10 ഇരട്ടി നീളം. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. പത്തനംതിട്ട ടണൽ എന്നും ഇതിനെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 2011. നമ്മൾ ഇന്നലെ പോയ പത്തനംതിട്ട ബട്ടോത്ത് വഴിയുള്ള പഴയ റോഡിൽ മഞ്ഞു വീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദിവസങ്ങൾ നീളണം, ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. അതിന് പരിഹാരമായിട്ടാണ് ഈ ടണലിൻ്റെ നിർമ്മാണം. ഏകദേശം 3,700 കോടി രൂപയാണ് ഈ ടണലിൻ്റെ നിർമ്മാണ ചെലവ്. 2017 ഏപ്രിലാണ് ഈ ടണലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ഏത് കാലാവസ്ഥയിൽ നമുക്ക് കടന്നു പോകാൻ പറ്റുന്ന മാതിരിയാണ് ഈ ടണലിൻ്റെ നിർമ്മാണം. 2 ട്യൂബുകളായിട്ടാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. 3 മീറ്റർ വീതിയുള്ള നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തുരങ്കം കൂടാണ്ട് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ 6 മീറ്റർ വീതിയുള്ള മറ്റൊരു തുരങ്കം കൂടിയുണ്ട്. എസ്കേപ്പ് ട്യൂബ് എന്നാണ് അതിനെ പറയുന്നത്. 29 ഇടങ്ങളിൽ ഈ 2 തുരങ്കങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്ക് വളരെയേറെ അഭിമാനിക്കുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഈ തുരങ്കപാത. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 150 കിലോമീറ്ററോളം ഇവിടുന്ന് ശ്രീനഗർക്കുണ്ട്. നമ്മൾ ശ്രീനഗറിൽ ദാൽ തടാകത്തിൻ്റെ തൊട്ട് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. അപ്പോൾ ശ്രീനഗറിലേക്കുള്ള യാത്രയിലത്തെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.